നമസ്കാരം. ആറന്മുള ക്ഷേത്രവും ശബരിമല ക്ഷേത്രവും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ആത്മീയ ദർശൻ പദ്ധതി അത് അതിന്റെ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ലക്ഷങ്ങളുടെയും കോടികളുടെയും തട്ടിപ്പിനെക്കുറിച്ച് തത്വമേ ന്യൂസ് നേരത്തെ വാർത്തകൾ ചെയ്തിരുന്നു. അതിനുശേഷം വിവിധ വിഷയങ്ങളിൽ മറ്റ് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള വിഷയങ്ങൾ, കാലികമായ വിഷയങ്ങൾ, വർത്തമാനകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, അതുപോലെ തന്നെ കർഷക സമരം ഒക്കെ വന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു തുടർ ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കാതിരുന്നത്. കൃത്യമായി തന്നെ അതിൻ്റെ രണ്ട് ഫോളോ അപ്പുകൾ ചെയ്തു. ഇവിടെ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഇത്തരത്തിൽ പരിഹസിച്ചുകൊണ്ട് പ്രഹസനം നടത്തിക്കൊണ്ട് രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ മേധാവിത്വവും കോടികളാണ് പലതരത്തിൽ തട്ടിയിരിക്കുന്നത് എന്ന ഒരു സൂചനയാണ് വരുന്നത്. പലതും തെറ്റിദ്ധരിപ്പിച്ചാണ്. കാരണം കേന്ദ്ര ഫണ്ടാണ്, കേന്ദ്ര ഫണ്ട് 92 കോടി രൂപ അനുവദിച്ചതിൽ നിന്ന് ഇപ്പം ആറന്മുളയ്ക്കായിട്ട് 6.25 കോടി രൂപയാണ് അനുവദിച്ചത്. അതുപോലെ തന്നെ ഈ പദ്ധതിയിലാകെ വ്യാപകമായ ക്രമക്കേട് നടന്നു എന്നാണ് നാട്ടുകാരും ഭക്തജനങ്ങളും ഒക്കെ തന്നെ പരാതി പറയുന്നത്. ഇതിനകത്ത് പലരെയും ഇവർ കുറ്റക്കാരായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ വശം എന്ന് പറയുന്നത് ഇതിൻ്റെ കുറ്റക്കാരെ അവർ ചൂണ്ടിക്കാട്ടുന്നതിനനുസരിച്ച് ഒരിക്കലും ആ രീതിയിൽ പോകാൻ പറ്റില്ല. പക്ഷേ ഇതിൽ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് വിശദമായി ഈ കേസ് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന ഒരു കാര്യത്തിലേക്കാണ് നാട്ടുകാർ എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉയരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ സംസ്ഥാനത്തിന് നൽകിയ തുകയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നതായുള്ള പരാതികളാണ് വന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ വിനോദസഞ്ചാര വകുപ്പിന് ചുമതലയുണ്ടായിരുന്ന വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിലും ഒക്കെയാണ് വൻ വീഴ്ചയും അഴിമതിയും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ മുൻപ് ചെയ്ത പല പദ്ധതികളും കേന്ദ്ര പദ്ധതിയാണെന്ന് രേഖയുണ്ടാക്കിയാണ് ക്രമക്കേട് നടത്തി കേന്ദ്ര തുക വകമാറ്റി ചെലവഴിച്ചത്. ആരൊക്കെ ഈ തുക വകമാറ്റി വീട്ടിൽ കൊണ്ടുപോയി എന്ന് നമുക്കറിയില്ല. ആകെ അനുവദിച്ച 200 കോടിയിൽ 94 കോടി രൂപയാണ് കൈമാറിയത്. നേരത്തെ വന്ന വാർത്തയനുസരിച്ച് 72 കോടിയോ 74 കോടിയോ കൈമാറിയെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ കിട്ടുന്ന വിവരമനുസരിച്ച് 94-95 കോടി രൂപ ഈ ഒരു പദ്ധതി വിഹിതത്തിനായി കൈമാറി. പക്ഷേ ഇത് വകമാറ്റി ചെലവഴിക്കുകയും ഇതിൽ നിന്ന് വ്യാപകമായ അഴിമതിയും തട്ടിപ്പും നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്നാൽ ഈ തുകയ്ക്കുള്ള നിർമ്മാണം പലയിടത്തും നടന്നിട്ടില്ല. ശബരിമല, അതുപോലെ തന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളിലെ വികസനത്തിന് 2 ഘട്ടങ്ങളായിട്ടാണ് തുക അനുവദിച്ചത്. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. എന്നാൽ പദ്ധതിയുടെ നടത്തിപ്പിൽ വൻ ക്രമക്കേടുകളും തുക വകമാറ്റലും നടന്നു എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. ദേവസ്വം ബോർഡ് സ്വന്തം ഫണ്ടുകൾ ഉപയോഗിച്ച് നടപ്പിലാക്കിയ പദ്ധതികൾ സ്വദേശി ദർശൻ പദ്ധതിയുടെ പേരിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം വാങ്ങി എന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്കായി സത്രക്കടവിൽ ഏതാണ്ട് 1.5 കോടി രൂപ മുടക്കി. VIP ഗാലറി നിർമ്മാണവും സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതിൻ്റെ പണികളോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ അതിന് ഉള്ള പണം വകമാറ്റിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പുത്തരിയാൽ മുതൽ ക്ഷേത്രപ്പടിക്കെട്ട് വരെ നടപ്പന്തൽ നിർമ്മിക്കാനായിരുന്നു മറ്റൊരു പദ്ധതി. എന്നാൽ ക്ഷേത്രമുറ്റത്ത് നിലവിലുള്ള സ്റ്റേജ് പൊളിച്ച് മറ്റൊന്ന് നിർമ്മിക്കുകയാണ് ചെയ്തത്. തിരുവോണത്തോണിയുടെ വള്ളപ്പുര നിർമ്മാണത്തിന് 36 ലക്ഷം രൂപയും ഈ പദ്ധതിയിലൂടെ അനുവദിച്ചെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ സ്വദേശി ദർശൻ പദ്ധതി വരുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ദേവസ്വം ബോർഡ് സ്വന്തം ചെലവിൽ വള്ളപ്പുര നിർമ്മിച്ചു, കേന്ദ്ര പദ്ധതി പ്രകാരം നിർമ്മിച്ചു എന്ന് അവകാശപ്പെടുന്ന പമ്പാ നദിയിലെ കടവുകളുടെ നവീകരണത്തിന് പണം ചെലവാക്കിയിരിക്കുന്നത് ജലസേചന വകുപ്പാണ്. ശബരിമലയ്ക്ക് അനുവദിച്ച 6.16 കോടി രൂപയും കൃത്യമായി ചെലവഴിച്ചിട്ടില്ല എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. പമ്പാമണപ്പുറത്തെ വലിയ നടപ്പന്തൽ പദ്ധതി ഉപേക്ഷിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ശബരിമല ക്ഷേത്രത്തിൻ്റേത് ഉൾപ്പെടെയുള്ള നവീകരണ ജോലികൾ എങ്ങനെ ചെയ്യുമെന്നറിയാതെ ദേവസ്വം ബോർഡ് നട്ടം തിരിയുമ്പോഴാണ് വൻ പദ്ധതികളുടെ പേരിൽ കേന്ദ്രം നൽകുന്ന പണം സംസ്ഥാനം വകമാറ്റി ചെലവഴിച്ച് വ്യാപക ക്രമക്കേട് നടക്കുന്നത്. ഇത് വെറുതെ നടത്തുന്നതല്ല, ഇതിനൊക്കെ ഒത്താശ പാടിക്കൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കളും ഒക്കെ കുടപിടിച്ച് അവരുടെ പോക്കറ്റിൽ പലതും ആക്കിയിട്ടുണ്ട്. കോടികളുടെ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. വ്യക്തമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണം, കൃത്യമായ നടപടി ഉണ്ടാകണം. കാരണം ഈശ്വര സങ്കല്പത്തിൽ ആ ഭഗവാന്റെ ക്ഷേത്രവും മറ്റു കാര്യങ്ങളും നവീകരിക്കാൻ കേന്ദ്ര സർക്കാർ നൽകിയ ഈ 94 കോടി രൂപയിൽ നിന്ന് എത്ര കോടി ആരൊക്കെ വെട്ടിച്ചു തിന്നു, ഏതൊക്കെ രീതിയിൽ വകമാറ്റി? ദേവസ്വം ബോർഡ് നേരത്തെ പണിത കെട്ടിടങ്ങളും കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി ഇതിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് കുറെ പെയിൻറ്റും കൊണ്ട് വാരി പൂശിയിട്ട് ഇത് പുതിയതായി പണിതതാണ് എന്ന് പറഞ്ഞ് കോടികൾ വകമാറ്റുന്ന ഈ നടപടി ഒരിക്കലും ഭക്തജനങ്ങളോ വിശ്വാസികളോ അംഗീകരിക്കാൻ സാധിക്കില്ല. ശക്തമായ നിയമനിർമ്മാണത്തിലൂടെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് അത് ഏത് രീതിയിൽ ഇത് പരിഹരിക്കാൻ സാധിക്കുമോ, വേണ്ടി വന്നാൽ കേന്ദ്ര ഏജൻസികൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പണം ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഏജൻസികൾ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണം എന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത്. ഇതിൽ ആരൊക്കെ കൈയിട്ട് വാരി നക്കിത്തിന്നു അവരെയൊക്കെ തന്നെ വെളിച്ചത്ത് കൊണ്ടുവരണം. കൃത്യമായ നടപടിയും ശിക്ഷാ നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ് ഈ ക്ഷേത്രവിശ്വാസികളും ഭക്തരും ഒക്കെ ആവശ്യപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.